നമസ്കാരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പി അമേഠിയിൽ തോറ്റ കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ എത്തിച്ചത് കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലമായ വയനാടായിരുന്നു പിന്നോക്ക മണ്ഡലമായ അമേഠിയിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾക്ക് ഒടുവിലാണ് ബി ജെ പിയുടെ താരസ്ഥാനാർത്ഥിയായ സ്മൃതി ഇറാനി മണ്ഡലം പിടിച്ചെടുത്തത് എന്നാൽ രാഹുലിനെ പിന്തുടരുന്ന ബി വയനാട് മണ്ഡലവും ോട്ടമിടുമോ എന്നാണ് വലിയ ചോദ്യം എന്നാൽ അത് വെറും ഒരു അഭ്യൂഹമല്ലെന്ന് തെളിയിക്കുകയാണ് മുൻ രാജ്യസഭാ അംഗം സുരേഷ് ഗോപിയുടെ വാക്കുകൾ മണ്ഡലം രൂപീകരിച്ച ശേഷം നടന്ന മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനായിരുന്നു വയനാട്ടിൽ വിജയം മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും ബി മൂന്നാം സ്ഥാനത്തായിരുന്നു മണ്ഡലത്തിൽ എൺപതിനായിരത്തോളം വോട്ടുകൾ മാത്രമുള്ള ബി ജെ പിയുടെ വോട്ടുവിഹിതം രാഹുൽ മത്സരിച്ച രണ്ടായിരത്തി പത്തൊൻപതിൽ ഇടിയുകയും ചെയ്തു എന്നാൽ കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ലക്ഷ്യമിട്ട് ബി ജെ പി നടത്തുന്ന നീക്കങ്ങൾക്കിടയിൽ വയനാട് എത്ര മാത്രം പ്രാധാന്യമുണ്ട് എന്നാണ് നിർണായകമായ ചോദ്യം ഒരു കാലത്ത് ഗാന്ധി കുടുംബത്തിന്റെ കുത്തകയായിരുന്ന അമേട്ടി പിടിച്ചെടുക്കാൻ ബി ജെ പി നടത്തുന്ന ശ്രമങ്ങൾ വയനാട്ടിലും ആവർത്തിച്ചാൽ പിന്നീട് ഒരു ഈസി വാക്കോവർ ഉണ്ടാകില്ല വയനാട്ടിലെ ഒരു ആദിവാസി കോളനി സന്ദർശിക്കാൻ ഇടയായപ്പോൾ ഉണ്ടായ അനുഭവം വിവരിക്കെയായിരുന്നു സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയത് അടുത്തിടെ വയനാട്ടിലെ ഒരു കോളനിയിൽ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ കുടിവെള്ളം എത്തിച്ചു നൽകിയിരുന്നു വയനാട് കേന്ദ്രീകരിച്ച് ആദിവാസി മേഖലകളിൽ കൂടുതൽ വീടുകൾ നിർമ്മിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും ഇതിനായി അഞ്ചു ലക്ഷം രൂപ വീതം ചെലവാക്കാനുമാണ് പദ്ധതി ഇടുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു എന്നാൽ കോളനിയിൽ എത്തിയപ്പോൾ അവിടുത്തെ താമസക്കാർ അടുത്ത തവണ ഇവിടെ മത്സരിക്കുമോ എന്നാണ് സുരേഷ് ഗോപിയോട് ചോദിച്ചത് എന്നാൽ താൻ മത്സരിക്കില്ലെന്നും അടുത്ത തവണ വയനാട്ടിൽ സ്മൃതി ഇറാനി മത്സരിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു അതുതന്നെ പ്രാർത്ഥനയാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി തൻ്റെ വാക്കുകളെ കയ്യടിയോടെയാണ് അവിടെയുള്ളവർ സ്വീകരിച്ചത് എന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി വോട്ടു വിഹിതത്തിൽ കൃത്യമായ വർധനവുണ്ടെങ്കിലും നിലവിൽ ബി ജെ പിക്ക് വയനാട്ടിൽ എട്ട് ശതമാനം വോട്ട് മാത്രമാണ് ഉള്ളത് വൻ ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് ജയിക്കുകയും ചെറുതല്ലാത്ത വോട്ട് വിഹിതമായി എൽ രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്യുന്ന മണ്ഡലത്തിൽ ി ജെ പിക്ക് വിജയം എളുപ്പമല്ല അടുത്ത തിരഞ്ഞെടുപ്പിലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കാനുള്ള സാധ്യത ഏറെയാണ് കഴിഞ്ഞ തവണ എൻ ഡി എയ്ക്ക് വേണ്ടി തുഷാർ വെള്ളാപ്പള്ളി ആയിരുന്നു വയനാട്ടിൽ മത്സരിച്ചത് എന്നാൽ അടുത്ത തവണ ബി ജെ പിയുടെ ദേശീയ നേതാവ് തന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുമായി ഏറ്റുമുട്ടിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ശ്രദ്ധാ കേന്ദ്രമായി കേരളം മാറും കേരളം പിടിക്കുക എന്ന ബി ജെ പിയുടെ പ്രഖ്യാപിത ലക്ഷ്യത്തോട് ചേർത്തുവെക്കാവുന്നതാണ് ഇതും വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്